കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ ഭീതി പൂർണ്ണമായി മാറിയിട്ടില്ല. അതിനിടയിലാണ് മറ്റൊരു മഹാമാരിയെ കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത്. കോവിഡിനേക്കാൾ മാരകവും വ്യാപനശേഷിയും ഉണ്ടായേക്കാവുന്നതാണ് അടുത്ത മഹാമാരിയെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. രോഗത്തെ നേരിടാൻ ലോകരാജ്യങ്ങൾ സജ്ജരാകണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശം നൽകിയിരുന്നു. ഡിസീസ് എക്സ് എന്നാണ് ഈ അജ്ഞാത രോഗത്തിന്റെ പേര്. ഡിസീസ് എക്സിന് കോവിഡിനേക്കാൾ പ്രഹരശേഷി ഉണ്ടാകുമെന്നതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നമുക്ക് അറിയാത്തതിനെയെല്ലാം എക്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഡിസീസ് എക്സ് എന്നാൽ അജ്ഞാതമായ പുതിയൊരു രോഗം എന്നാണ് അർത്ഥം. പുതിയ രോഗമായതിനാൽ ഈ രോഗത്തെ കുറിച്ചുള്ള അറിവുകൾ പരിമിതമായിരിക്കും. രോഗം എപ്പോൾ സ്ഥിരീകരിക്കുമെന്നോ വ്യാപിക്കുമെന്നോ വ്യക്തമല്ല. എന്നാൽ ഇത്തരമൊരു രോഗം വൈകാതെ വരും കരുതിയിരിക്കണം എന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത്. ലോകം മുഴുവൻ വ്യാപിച്ചേക്കാവുന്ന ഈ രോഗം വൈറസോ ബാക്ടീരിയയോ ഫംഗസോ വഴി പടരുന്നതാവാമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. 2018 ലോകാരോഗ്യ സംഘടന ആദ്യമായി ഡിസീസ് എക്സ് എന്ന പദം ഉപയോഗിച്ചത്. ഒരു വർഷത്തിന് പിന്നാലെ കോവിഡ് 19 എന്ന വൈറസ് ഉടലെടുക്കുകയും ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു. അതിനിടെ UKയിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധനും സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UKയിലെ വാക്സിൻ ടാസ്ക് ഫോഴ്സിന്റെ അധ്യക്ഷനായിരുന്ന കേറ്റ് ബിംഗ്ഹാം ആണ് ഡെയിലി മെയിലിന് നൽകിയ അഭിമുഖത്തിൽ ഡിസീസ് എക്സിനായി കരുതലോടെ ഇരിക്കണമെന്ന് പറഞ്ഞത്. 1918 മുതൽ 1920 വരെ ഉണ്ടായിരുന്ന സ്പാനിഷ് ഫ്ലൂവിന് സമാനമായിരിക്കും വരാനിരിക്കുന്ന രോഗമെന്നും കേറ്റ് പറഞ്ഞു. 1918 ഫ്ലൂവിന്റെ സമയത്ത് ലോകത്ത് 50 ദശലക്ഷത്തോളം പേർ ആഗോളതലത്തിൽ മരിച്ചു. അതേ മരണസംഖ്യ തന്നെ ഡിസീസ് എക്സിലും പ്രതീക്ഷിക്കാമെന്നാണ് കേറ്റ് പറയുന്നത്. അത് നിലവിലുള്ള പല വൈറസുകളിൽ ഒന്നിൽ നിന്നാകാമെന്നും കേറ്റ് പറയുന്നുണ്ട്. 25 വൈറസ് വകഭേദങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തിരിച്ചറിയപ്പെടാത്ത ഏകദേശം 1 ദശലക്ഷത്തോളം വൈറസുകളെങ്കിലും ഉണ്ടാകും. ഡിസീസ് എക്സ് മീസിൽസ് പോലൊരു പകർച്ചവ്യാധിയും എംബോള പോലെ മരണനിരക്കും ഉള്ളതാണെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നും കേറ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ആളുകളുമായുള്ള സമ്പർക്കം വർദ്ധിച്ചതും വനനശീകരണം, തണ്ണീർത്തടങ്ങളുടെ നാശം എന്നിവയെല്ലാം കാരണം വൈറസുകൾ ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുന്നതുമൊക്കെ മഹാമാരികൾക്ക് കാരണമാകുന്നതായി കേറ്റ് പറഞ്ഞു. ഡിസീസ് എക്സിനായുള്ള വാക്സിൻ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ UKയിലെ ഗവേഷകർ തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. മനുഷ്യരെ ബാധിക്കാനും ലോകമെമ്പാടും അതിവേഗം പടരാനും സാധ്യതയുള്ള പക്ഷിപ്പനി, മങ്കി പോക്സ്, ഹാൻറ്റവൈറസ് വൈറസുകളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷണം നടത്തുന്നത്. ഡിസീസ് എക്സിനെ കുറിച്ച് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ചേരുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലും ചർച്ചയാകും.